ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ആ ഒരു സംശയത്തിന് ഇടം കൊടുക്കാതെ ഈ തീവ്രവാദി തീവ്രവാദി എന്നുള്ള കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെയൊക്കെ പ്രതികരണം. അതാണ് നിങ്ങളൊക്കെ എത്രയോ ആളുകളെ കാണുന്നതാണ്, എത്ര സംയമനത്തോടെ ഈ കാര്യങ്ങൾ സമീപിക്കേണ്ടവരാണ്. ഞാൻ എപ്പോഴാണ് ഈ സംഭാഷണത്തിൽ അദ്ദേഹം തീവ്രവാദിയാണെന്ന് പറഞ്ഞത്? എപ്പോഴെങ്കിലും പറഞ്ഞോ? ഭീകരവാദി എന്ന വാക്ക് ഞാൻ എപ്പോഴെങ്കിലും ഉപയോഗിച്ചോ? ഇല്ലല്ലോ. പക്ഷേ അതെല്ലാം വ്യക്തമാണ് സംഭാഷണത്തിൽ, അതൊക്കെ വ്യക്തമാകുന്ന രീതിയിലാണ്. അത് വ്യാഖ്യാനമാണ്, അത് വ്യാഖ്യാനമാണ്, അത് ഞാൻ പറഞ്ഞതല്ല. എന്റെ വാക്കിൽ വാക്കുകൾ കുത്തിത്തിരികലാണ്. ഈ ബിസ്മില്ലാ ബിസ്മില്ലാ എന്നുള്ള കാര്യത്തിലാണ് അങ്ങനെ പറഞ്ഞതിനാണ് പ്രാമുഖ്യം സംഭാഷണത്തിൽ മുഴുവൻ. അല്ല, ഇതിപ്പോ അങ്ങനെ ഒരാള് ഒരു വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഈ ബീഹാറുകാരനായ ഈ ചെറുപ്പക്കാരന് മാതാമൃതാനന്ദമയ മഠം എന്ന് പറയുന്നത് തികച്ചും അപരിചിതമായ ഒരു സ്ഥലമാണ്. അൺഫെമിലിയർ, സ്ട്രെയിഞ്ച്, വളരെ എല്ലാ വിധത്തിലും വിചിത്രമായ, യാതൊരു പരിചയമില്ലാത്ത ജനങ്ങൾ ഇവിടെ വന്ന് ഈ വിധത്തിൽ ഒരു വാർ ക്രൈ പോലെ ഇതിങ്ങനെ നിരന്തരം ജപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭക്തന്മാരുടെ മനസ്സിൽ, ഭക്തന്മാരുടെ 3000 ആളുകൾ സ്ഥിരതാമസമുണ്ട്. അതപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നിസ്സാരമായിട്ട് കാണാൻ സാധിച്ചില്ല. പക്ഷെ ഒരു കാര്യം, ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞതുപോലെ 3000 ആളുകൾ സ്ഥിരമായി താമസിക്കുന്ന അമൃതാനന്ദമയി ചുറ്റും വേണമെങ്കിൽ ഒരു സുരക്ഷാ വലയം തന്നെ തീർക്കാൻ കഴിവുള്ള ഒരുപാട് ഭക്തന്മാരുള്ള ഒരു സ്ഥലത്ത് ആയുധങ്ങളൊന്നുമില്ലാതെ ഒരാൾ ആക്രോശിച്ചതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ്? അത് ആക്രമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അങ്ങനെയാണോ വരേണ്ടത്? ആക്രമിക്കാൻ ഉദ്ദേശമുള്ളവർക്ക് എങ്ങനെ വേണേ വരാം? ആക്രമിക്കാൻ ഉദ്ദേശമുള്ളവർക്ക് കൈ ആയുധം വേണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ അതൊരു ട്രയൽ റണ്ണും ആകാം. ഇവിടെ ആഭ്യന്തരമന്ത്രി, സംസ്ഥാന ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉടൻ തന്നെ അവിടെ എത്തിയിരുന്നു. തിരുവഞ്ചൂരിൽ നിന്ന് എന്ത് ഉറപ്പാണ് മഠത്തിന് കിട്ടിയത്? അല്ല, അദ്ദേഹം ഇവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം, ടൈറ്റൻ ചെയ്യണം എന്ന കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഈ കേസെടുത്തിരിക്കുന്നത് വധശ്രമത്തിനാണ്. ഈ മാനസിക രോഗിയായ സത്നാം സിംഗിനെതിരെ കേസെടുത്തത് വധശ്രമത്തിനാണ്. ഇത് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? അതെനിക്കറിയില്ലല്ലോ, അതൊന്നും മഠത്തിനറിയില്ല. മഠത്തിൽ നിന്ന് ഇദ്ദേഹത്തിനെ പോലീസ് കൊണ്ടുപോയതിൽ കവിഞ്ഞ് ബാക്കി ഒരു കാര്യം ഞങ്ങൾക്കറിയില്ല. അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ പറയുന്നുണ്ടല്ലോ, കരുനാഗപ്പള്ളി ജയിലിൽ ചെന്ന് ഇദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു പോറല് പോലും ഉണ്ടായിരുന്നില്ല എന്ന് ഇദ്ദേഹത്തിന്റെ കസിൻ ബ്രദർ ഇന്ന് എല്ലാ രീതിയിലും പറഞ്ഞിരുന്നല്ലോ, ഇന്നലെ ഇന്നലെ എന്നുമായിട്ട്. ഈ അപ്പോൾ പിന്നെ ഇത് സംഭവിച്ചത് ജയിലിലായിരിക്കുമോ ആശുപത്രിയിലായിരിക്കുമോ, ആർക്കെങ്കിലും ഈ സത്നാം സിംഗിനെ കൊല്ലണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നോ, അങ്ങനെ മഠം സംശയിക്കുന്നുണ്ടോ? ഇല്ലേ, അതൊന്നും പറയേണ്ട ഞങ്ങളല്ലല്ലോ, അതൊന്നും പറയേണ്ട ഞങ്ങളല്ല. പക്ഷേ ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ. മഠത്തിന് അതിനകത്ത് ഇപ്പം പ്രത്യേകിച്ച് ഇതിൽ കൂടുതലല്ലോ ഒന്നും പറയാനില്ല. നന്ദി സ്വാമി അമൃത സ്വരൂപാനന്ദ. ശ്രീ എം സ്വരാജ്, മതാമൃതാനന്ദമയി മഠത്തിന് പറയാനുള്ളത് ഇപ്പോൾ സ്വാമി അമൃത സ്വരൂപാനന്ദയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരിക്കും. നമുക്ക് പോലീസിനെ മാത്രമാണോ സംശയിക്കാനുള്ളത്? ആരെങ്കിലും അമിതമായി ഇക്കാര്യത്തിൽ താല്പര്യം കാണിച്ചതായിരിക്കുമോ, അതോ നമ്മുടെ ലോക്കപ്പിൽ ആളുകളെ കൈകാര്യം ചെയ്യുന്ന രീതി ഇങ്ങനെ ആയതുകൊണ്ട് സംഭവിച്ചതായിരിക്കുമോ? അമൃതാനന്ദമയി മഠത്തിൽ നിന്ന് ഇദ്ദേഹം പിടിക്കപ്പെടുന്ന സമയത്ത് നടന്നിട്ടുള്ള ബലപ്രയോഗം, ആ ബലപ്രയോഗം നടന്നിട്ടുണ്ടെങ്കിൽ അതിലും നടപടി സ്വീകരിക്കേണ്ടത് പോലീസാണ്. അതിനുശേഷം ഈ ചെറുപ്പക്കാരന്റെ മരണം വരെയുള്ള സംഭവങ്ങളിൽ പോലീസ് തന്നെയാണ് മുഖ്യമായും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. അവർ തന്നെയാണ് മറുപടി പറയേണ്ടി വരിക. കേരള പോലീസിന്റെ സമീപകാലത്ത് നാം കണ്ടുവരുന്ന ഏറ്റവും തെറ്റായ ശൈലിയുടെ ഇരയായിട്ട് വേണം ഈ ചെറുപ്പക്കാരനെ കാണാൻ. അതോടൊപ്പം അമൃതാനന്ദമയി മഠത്തിന്റെ പ്രതിനിധിയും അതുപോലെ ശ്രീ കെ സുരേന്ദ്രൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യത്തോട് മാത്രമാണ് എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നുന്നത്. അത് ഈ ചെറുപ്പക്കാരന്റെ മരണശേഷം ഇത്ര പെട്ടെന്ന് തന്നെ ഒരു തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെടുന്ന നിലയിലുള്ള പ്രതികരണം അത് ഉചിതമായില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ എന്തെങ്കിലും തീവ്രവാദ ബന്ധമുള്ളതായി ഇതുവരെ ഒരു വിവരവും നമ്മുടെ മുൻപിൽ വന്നിട്ടില്ല. മറിച്ച് തീവ്രവാദ ബന്ധം ഇല്ല എന്ന് വേണമെങ്കിൽ അനുമാനിക്കാവുന്ന വിവരങ്ങളാണ് മുൻപിലുള്ളത്. മാത്രവുമല്ല, ഇദ്ദേഹം ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനോരോഗി തന്നെയാണ് എന്ന് ഏറെക്കുറെ ഉറപ്പുമാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ തീവ്രവാദ ബന്ധത്തെക്കുറിച്ചോ ഭീകരവാദ ആക്രമണത്തെക്കുറിച്ചോ മറ്റെന്തെങ്കിലും വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉചിതമായില്ല എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം.
അത് ഒഴിവാക്കേണ്ടതായിരുന്നു. ശ്രീസ്വരാജ് ഒരു കാര്യം, ഇപ്പോൾ ഈ സ്വാമി സംസാരിച്ച് ശ്രദ്ധിച്ചിരിക്കും, ഈ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സദ്നാം സിംഗ് പറഞ്ഞ കാര്യങ്ങളിലാണ് അവർ ഊന്നൽ കൊടുക്കുന്നത്. അത് ഏതെങ്കിലും പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയുള്ളതാണെന്ന് തോന്നുന്നുണ്ടോ? ഒരുപാട് ആളുകൾ മനഃശാന്തിക്കായി വരുന്ന ഒരു സ്ഥലമാണ്, ലക്ഷക്കണക്കിന് ആളുകൾ ഇവരുടെ ഫോളോവേഴ്സായിട്ട് ലോകം മുഴുവൻ ഉള്ളതാണ്, അനുയായികളായി എല്ലായിടത്തും ഉള്ളതാണ്. അങ്ങനെയുള്ള ഒരു മഠത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു മാനസിക രോഗിയെന്ന് എല്ലാ അർത്ഥത്തിലും സംശയിക്കാവുന്ന ഒരാളുടെ വായിൽ നിന്ന് വന്ന കാര്യത്തെ ഒരു വലിയ കാര്യമായി ഒരു ആരോപണം പോലെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അത് അത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങൾ ചോദിക്കാതെ തന്നെ ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിച്ചത്. അവളുടെ ദൗർഭാഗ്യകരമാണ് ആ പ്രതികരണം, അവളുടെ വേദനാജനകവുമാണ്. മനോരോഗിയായ ഒരാൾ പറയുന്ന ഒരു വാക്ക് നമ്മൾ എടുക്കേണ്ടത് ഒരു മനോരോഗിയുടെ വാക്ക് എന്ന ഗൗരവം മാത്രം കൊടുത്തുകൊണ്ടാണ്. മനോരോഗികൾ എങ്ങനെയൊക്കെ പെരുമാറാറുണ്ട് സമൂഹത്തിൽ. മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഒരു മനോരോഗി കുറച്ചുനാൾ മുമ്പ് കയറിയിരുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മുടെയൊക്കെ ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യം, ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം മറ്റേതെങ്കിലും ഒരു വേദിയിലാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നത് എങ്കിലോ എന്നാണ്. അതൊരു സാങ്കല്പികമായ ചോദ്യമാണ്. പക്ഷെ എന്റെ തന്നെ അനുഭവത്തിൽ എത്രയോ പൊതുയോഗങ്ങളിൽ, ഉയർന്ന നേതാക്കന്മാർ പ്രസംഗിക്കുന്ന പൊതുയോഗങ്ങളിൽ ഒക്കെ മനോരോഗികളും മദ്യപന്മാരും ഒക്കെ വന്ന് ബഹളം ഉണ്ടാക്കിയിട്ടില്ലേ? ആരും എവിടെയും മർദ്ദനമേറ്റ് മരിച്ചിട്ടില്ല, പോലീസിൽ കൊടുത്ത് കേസ് കൊടുത്തിട്ടുമില്ല. ആ പ്രദേശത്തുള്ള ആളുകൾ തന്നെ അതിന് സൗമ്യമായി കൈകാര്യം ചെയ്യുക, പിടിച്ചു മാറ്റി വിടുക എന്നല്ലേ ചെയ്യാറുള്ളൂ. ഇപ്പൊ എന്തായിരുന്നാലും ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ടിരിക്കുന്നു. മരിച്ചു കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനെ നമ്മൾ ഏതായിരുന്നാലും ഒരു തെളിവിന്റെ തുമ്പുപോലും ഇല്ലാതെ ഒരു ഭീകരവാദി എന്ന സംശയത്തിന്റെ മുറിയിൽ നിർത്തുന്നത് മനുഷ്യത്വരഹിതമാണ്. അതുണ്ടാവാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്തോ വാക്ക് ഉച്ചരിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഘട്ടത്തിൽ അത് കാണേണ്ടത് മാനസികത തെറ്റിയ ഒരാളുടെ ഒരു വായ്ത്താരിയായിട്ട് മാത്രമാണ്. അതിനപ്പുറത്തേക്കുള്ളൊരു ഗൗരവം സമചിത്തതയുള്ള ആരും നൽകരുത് എന്നാണ് എന്റെ അഭിപ്രായം. നന്ദി ശ്രീസ്വരാജ്. ശ്രീ സുരേന്ദ്രൻ, അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ് എല്ലാം. പക്ഷേ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് നാം പ്രാഥമികമായി സാഹചര്യ തെളിവുകൾ നമുക്ക് നൽകുന്ന കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. ഈ സത്നാം സിംഗ് ഒരു മനോരോഗിയായിരുന്നുവെന്നും ആ മനോരോഗി അമൃതാനന്ദമയി മഠത്തിൽ വിഭ്രാന്തി കാണിച്ചുവെന്നും, പക്ഷേ നമ്മുടെ പോലീസും ആശുപത്രി അധികൃതരും മനോരോഗ ചികിത്സാ കേന്ദ്രത്തിലെ ആളുകളുമൊക്കെ വേണ്ട രീതിയിൽ, ഒരു സംസ്കാരമുള്ള സമൂഹത്തിൽ വേണ്ട രീതിയിലല്ല ആ രോഗിയോട് പെരുമാറിയതെന്നും, ഏറ്റവും ഒടുവിൽ ആ യുവാവിന് മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്നുവെന്നും അല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അല്ല, ഇതിപ്പോ അതിനേക്കാൾ വലിയ കുറ്റമാണ് വിനു നിങ്ങളെല്ലാവരും ചെയ്യുന്നത്. കാരണം ഇതിപ്പോ വാദിയെ പ്രതിയാക്കുകയാണ്. അമൃതാനന്ദമായി മഠം എന്ത് തെറ്റ് ചെയ്തു? അമൃതാനന്ദമായി മഠത്തിൽ ഒരാൾ കയറി വന്ന് അതിക്രമം കാണിച്ചു, അവർ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു. ഇപ്പൊ വിനു വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് അവിടെ അതിക്രമം കാണിച്ചാൽ വിനു പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കില്ലേ? അതിലൊക്കെ എന്താ തെറ്റുള്ളത്? ഇവിടെ സംഭവിച്ചിരിക്കുന്ന കുറ്റത്തിന്റെ യഥാർത്ഥ ഉത്തരവാദികളിലേക്ക് അന്വേഷണം പോവാതെ, BJP ഒരിക്കലും തീവ്രവാദിയാണെന്ന് പറഞ്ഞിട്ടില്ല. തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിവിടെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന നാരായണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ പല ക്ഷേത്രങ്ങൾക്കും ആധ്യാത്മിക കേന്ദ്രങ്ങൾക്കും എതിരെ തീവ്രവാദി ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന്. അങ്ങനെ ഒരു സംശയം മാത്രമേ BJP ചോദിച്ചിട്ടുള്ളൂ. അമൃതാനന്ദമായി മഠം ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളെല്ലാവരും മറക്കുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ അപകീർത്തിപ്പെടുത്തരുത്. ഇവിടെ പോട്ടയിൽ, മുരിങ്ങൂരിലെ പോട്ടയിലൊക്കെ എത്ര അസ്വാഭാവിക മരണങ്ങൾ, 900+ അസ്വാഭാവിക മരണങ്ങൾ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അന്ന് ഒരു മാധ്യമവും ഈ ചർച്ച നടത്തിയിട്ടില്ല. ഇത് അമൃതാനന്ദമായി അങ്ങനെ വ്യാഖ്യാനിക്കരുത്. പോട്ട ആശ്രമത്തെ കുറിച്ച്, പോട്ടയിലെ പോട്ടയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച്, അതിനെ കുറിച്ച് നടന്ന അന്വേഷണത്തെ കുറിച്ചൊക്കെ ഞങ്ങളും ചർച്ച ചെയ്തിട്ടുള്ളതാണ്, എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ അമൃതാനന്ദമയി മഠത്തിനെതിരെ എന്തോ ഒരു ഗൂഢാലോചന മാധ്യമങ്ങൾ നടത്തി ചർച്ച നടത്തുന്നതും ദയവായി വ്യാഖ്യാനിക്കരുത്. അല്ല, തീർച്ചയായിട്ടും ഇന്നലെയും ഇന്നും വന്നിരിക്കുന്ന വാർത്തകളെല്ലാം കാണുന്നത് തങ്ങൾക്ക് നേരെ നടന്ന ഒരു അതിക്രമം പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് എന്തോ വലിയ അപരാധമായിട്ട് ചിത്രീകരിച്ചു. ആ നിലയിൽ കാണുമ്പോഴാണ് ഈ പോലീസിനെ ഏൽപ്പിച്ചത് അപരാധമാണെന്നല്ല, 30 മുറിവുകൾ, ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ പറയുന്ന 40+ ക്ഷതങ്ങൾ ഏറ്റ് ഒരു യുവാവ് മരിച്ചിരിക്കുന്നു. അതെ, ഈ ചോദ്യം വിനു ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടാണ് ചോദിക്കേണ്ടത്, അമൃതാനന്ദമായി മഠത്തിലെ സ്വാമിയോടല്ല. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത്. മഠത്തിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോയ സത്നാം സിംഗ് മരിക്കാൻ എന്താ കാരണം? അത് കേരള പോലീസ് മാത്രം അന്വേഷിച്ചപ്പോരാ, അവരുടെ പോലീസിന് ഇവിടെ സമ്പത്ത് മരിച്ചല്ലോ ശീലാവാദ കേസിൽ, ഇതിനേക്കാൾ ഭീകരമായിരുന്നില്ല? നടപടി അതിന് ഉത്തരം പറയേണ്ടത് സർക്കാർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യമാണ് നിങ്ങളെല്ലാവരും സർക്കാരിനോട് ചോദിക്കേണ്ടത്, അല്ലാതെ തീവ്രവാദി ബന്ധത്തെക്കുറിച്ചോ ഒരു മനോനില തെറ്റിയ ഒരാൾ ഉച്ചരിച്ച വാക്കിനെ കുറിച്ചോ അല്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ചില സംശയങ്ങൾ ഉദ്ദേശശുദ്ധിയുടെ കാര്യത്തിൽ ഉണ്ടായി പോകുന്നത്.
ഇല്ല ഇല്ല, നിശ്ചയമായിട്ടും ആ ചോദ്യം തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞത് അതും കൂടെ അന്വേഷിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിലെന്താ അപാകതയുള്ളത്? ഈ സത്നാസിം തീവ്രവാദിയാണെന്ന് ഇതുവരെ മഠവും പറഞ്ഞിട്ടില്ല, ബി ജെ പിയും പറഞ്ഞിട്ടില്ല. അന്വേഷണ പരിധിയിൽ അതും കൂടെ വന്നോട്ടെ, എന്താ ഇത്ര വലിയ കുറ്റം? ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളെ വളച്ചൊടിച്ച് അമൃതാനന്ദമായി മഠത്തിൽ എന്തോ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ചില ആളുകളെങ്കിലും ബോധപൂർവമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അത് ശരിയല്ല, അത് വാദിയെ പ്രതിയാക്കുന്ന നടപടിയാണ്. അല്ല പറഞ്ഞിട്ടുള്ളത്. ഈ രീതിയിൽ മാനസിക വിഭ്രാന്തി കാണിച്ച ഒരു യുവാവ് മരിക്കാനിടയായ സാഹചര്യത്തിൽ ആരൊക്കെ എവിടൊക്കെ കുറ്റക്കാരാണെന്നുള്ള ഒരു അന്വേഷണം മാത്രമാണ് അവിടെ നടന്ന സംഭവത്തിൽ. സ്വാഭാവികമായും അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു സംഭവത്തിൽ പരാമർശ വിഷയമാകും. ഞങ്ങൾ അമൃതാനന്ദമായി മഠത്തിനോട് ആവശ്യപ്പെടാം, ഇനി ഒരു മാനസിക രോഗ വിദഗ്ധനെയും കൂടി അവിടെ കൊണ്ട് സന്യാസിമാരെ കൂടെ നിർത്താം. ഈ വരുന്ന ആള് മനോരോഗിയാണോ തീവ്രവാദിയാണോ കൊലപാതകിയാണോ എന്ന് എങ്ങനെ അമൃതാനന്ദമായി മഠത്തിന് തിരിച്ചറിയാൻ പറ്റും? എങ്ങനെ അവിടുത്തെ സ്വാമിമാർക്കും ഭക്തന്മാർക്കും തിരിച്ചറിയാൻ പറ്റും? അവർ പ്രാഥമിക നിരീക്ഷണത്തിൽ അവർക്ക് തോന്നിയ കാര്യങ്ങൾ അവർ പോലീസിനോട് പറഞ്ഞു. പോലീസ് അത് അവരെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോയി. അതിനുശേഷം അയാൾ മരിച്ചു. പിന്നെ എങ്ങനെയാണ് ആ സ്ഥാപനം ഇതിൽ അവരും കൂടെ പങ്കാളിയാണെന്ന നിലയിൽ വാർത്തകൾ വരുന്നത്? എനിക്ക് അത് മാത്രം മനസ്സിലാവാത്തത്. സ്ഥാപനം പങ്കാളിയാകുന്നു എന്നല്ല ശ്രീ സുരേന്ദ്രൻ, അങ്ങനെ വ്യാഖ്യാനിക്കരുത്. ഇവിടെ തുടങ്ങിയത് അവിടെ നിന്നാണ്, മരണത്തിൽ അത് അവസാനിക്കുന്നു. ആ ഘട്ടങ്ങൾ ഓരോന്നായി നമ്മൾ ചർച്ച ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതെ വിനു, ഇത് അവരാഗ്രഹിച്ചിട്ട് വന്നതല്ലോ. ഈ തീവ്രവാദി അമൃതാനന്ദമായി മഠം ആഗ്രഹിച്ചിട്ട് വന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം അങ്ങനെ ആഗ്രഹിക്കും? അയാളെ പിടിച്ചു. സ്വാമി പറഞ്ഞതുപോലെ ഈ സബ് കോൺഷ്യസിലുള്ള കാര്യമാണ് അയാൾ വിളിച്ചു പറഞ്ഞത്. സ്വാമി പറഞ്ഞതുപോലെ ശ്രീ സുരേന്ദ്രനും അറിയാതെ അത് ഉച്ചരിച്ചു. അറിയാതെ അവരറിഞ്ഞു വന്നതല്ലോ ഈ തീവ്രവാദി എന്ന്. കാരണം നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തിയിരിക്കുന്നു. ഇല്ലല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് ഇന്ന് ബി ജെ പി പ്രസിഡന്റ് ആവശ്യപ്പെട്ടതാണല്ലോ വലിയ പാതകമായിട്ട് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൽ അദ്ദേഹം തീവ്രവാദിയാണെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. തീവ്രവാദ ബന്ധമുണ്ടോ, ദുരൂഹതയുണ്ടോ, അതിന് കാരണം അയാൾ മരിച്ചു. എങ്ങനെ മരിച്ചു അതറിയണ്ടേ? അയാൾ മരിക്കാനാണ് അവിടെ നടന്ന സംഭവത്തിൽ. സ്വാഭാവികമായും അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു സംഭവത്തിൽ പരാമർശ വിഷയമാകും. ഞങ്ങൾ അമൃതാനന്ദമായി മഠത്തിനോട് ആവശ്യപ്പെടാം, ഇനി ഒരു മാനസിക രോഗ വിദഗ്ധനെയും കൂടി അവിടെ കൊണ്ട് സന്യാസിമാരെ കൂടെ നിർത്താം. ഈ വരുന്ന ആള് മനോരോഗിയാണോ തീവ്രവാദിയാണോ കൊലപാതകിയാണോ എന്ന് എങ്ങനെ അമൃതാനന്ദമായി മഠത്തിന് തിരിച്ചറിയാൻ പറ്റും? എങ്ങനെ അവിടുത്തെ സ്വാമിമാർക്കും ഭക്തന്മാർക്കും തിരിച്ചറിയാൻ പറ്റും? അവർ പ്രാഥമിക നിരീക്ഷണത്തിൽ അവർക്ക് തോന്നിയ കാര്യങ്ങൾ അവർ പോലീസിനോട് പറഞ്ഞു. പോലീസ് അത് അവരെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോയി. അതിനുശേഷം അയാൾ മരിച്ചു. പിന്നെ എങ്ങനെയാണ് ആ സ്ഥാപനം ഇതിൽ അവരും കൂടെ പങ്കാളിയാണെന്ന നിലയിൽ വാർത്തകൾ വരുന്നത്? എനിക്ക് അത് മാത്രം മനസ്സിലാവാത്തത്. സ്ഥാപനം പങ്കാളിയാകുന്നു എന്നല്ല ശ്രീ സുരേന്ദ്രൻ, അങ്ങനെ വ്യാഖ്യാനിക്കരുത്. ഇവിടെ തുടങ്ങിയത് അവിടെ നിന്നാണ്, മരണത്തിൽ അത് അവസാനിക്കുന്നു. ആ ഘട്ടങ്ങൾ ഓരോന്നായി നമ്മൾ ചർച്ച ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതെ വിനു, ഇത് അവരാഗ്രഹിച്ചിട്ട് വന്നതല്ലോ ഈ തീവ്രവാദി അമൃതാനന്ദമായി മഠം ആഗ്രഹിച്ചിട്ട് വന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം അങ്ങനെ ആഗ്രഹിക്കും? അയാളെ പിടിച്ചു. സ്വാമി പറഞ്ഞതുപോലെ ഈ സബ് കോൺഷ്യസിലുള്ള കാര്യമാണ് അയാൾ വിളിച്ചു പറഞ്ഞത്. സ്വാമി പറഞ്ഞതുപോലെ ശ്രീ സുരേന്ദ്രനും അറിയാതെ അത് ഉച്ചരിച്ചു. അറിയാതെ അവരറിഞ്ഞു വന്നതല്ലോ ഈ തീവ്രവാദി എന്ന്. കാരണം നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തിയിരിക്കുന്നു. ഇല്ലല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് ഇന്ന് ബി ജെ പി പ്രസിഡന്റ് ആവശ്യപ്പെട്ടതാണല്ലോ വലിയ പാതകമായിട്ട് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൽ അദ്ദേഹം തീവ്രവാദിയാണെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. തീവ്രവാദ ബന്ധമുണ്ടോ, ദുരൂഹതയുണ്ടോ, അതിന് കാരണം അയാൾ മരിച്ചു. എങ്ങനെ മരിച്ചു അതറിയണ്ടേ? അയാൾ മരിക്കാൻ എന്താ കാരണം? അയാൾ ജീവിച്ചിരിക്കുന്നത് ആർക്കാണ്? അപകടം സത്യം പുറത്തു വരാതിരിക്കാനാണോ അയാളെ കൊന്നത്? ഇതറിയേണ്ട കാര്യമാണ്. എല്ലാം ഡോക്ടർ ജയപ്രകാശ്, അവസാനമായി ശ്രീ സുരേന്ദ്രൻ ചോദിച്ച ഒരു ചോദ്യം കുറച്ച് പ്രസക്തമാണെന്ന് തോന്നുന്നു. ഇതുപോലെ ആളുകൾ കൂടുന്ന സ്ഥലത്ത് ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം കൂടി ആവശ്യമാണോ? അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിലെ കടുത്ത ഭക്തി പ്രകടിപ്പിക്കുന്ന, പ്രകടനപരമായ ഭക്തി പ്രകടിപ്പിക്കുന്ന ഇടങ്ങളിലൊക്കെ, അത് പോട്ടയാണെങ്കിലും ശരി, മഠമാണെങ്കിലും ശരി, ഇനി മറ്റ് ഇതുപോലെ സമാനമായ ഇടങ്ങളാണെങ്കിലും ശരി, ഇത്തരം ഇടങ്ങളിലേക്ക് ഉന്മാദ രോഗികൾ, മാനിക് എക്സൈറ്റ്മെൻ്റ് ഉള്ള ഉന്മാദ രോഗികൾ അവരുടെ കടുത്ത രോഗത്തിൻ്റെ അവസ്ഥയിൽ കടുത്ത ഭക്തി പ്രകടിപ്പിക്കുകയും അവർ ഈ ജനിച്ച മതത്തിൽ നിന്ന് വിപരീതമായ തരത്തിലുള്ള ഭക്തികളടക്കം പ്രകടിപ്പിക്കുന്നത് മെഡിക്കൽ സയൻസിൽ ഞങ്ങൾക്ക് അതിശയകരമല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരിടത്തിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായും ഇത്രയും ഇത്രയോ ആളുകൾ വരുന്ന ഒരു മഠത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഇന്നപ്രോപ്രിയേറ്റ് ബിഹേവിയർ കാണുമ്പോൾ സ്വാഭാവികമായും മഠത്തിൻ്റെ അധികാരികൾക്ക് ഇയാൾക്കെന്തോ മറ്റെന്തോ കുഴപ്പമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. അത് ഇത്രയോ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണേണ്ടതാണ്. അങ്ങനെ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് പ്രത്യേകമായിട്ടുള്ള ചികിത്സയോ വിലയിരുത്തലോ നടത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഒരു സൈക്യാട്രിസ്റ്റിനെ ഇത്തരം മഠത്തിൻ്റെയോ അല്ലെങ്കിൽ കടുത്ത ഭക്തി പ്രകടിപ്പിക്കുന്ന ഇടങ്ങളിലൊക്കെ വെച്ചേക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ നല്ലതാണെന്ന് പറയും. കുറച്ച് പേർക്ക് ചികിത്സയുടെ ഒരു എൻട്രി പോയിൻ്റായിട്ട് ചിലപ്പോൾ അത് വരും, അത് നല്ലതാണ്. പിന്നീട് ഓരോ തലങ്ങളിലും ഇവിടെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മഠത്തിൻ്റെ അടുത്ത് പോലീസിൻ്റെ അടുത്തെത്തി പോലീസാണോ പീഡിപ്പിച്ചത്, പിന്നെ മഠത്തിൻ്റെ കേന്ദ്രത്തിൽ വെച്ചിട്ടാണോ പീഡിപ്പിക്കപ്പെട്ടത് ഉപദ്രവിക്കപ്പെട്ടത്,
മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ അത് വെച്ചിട്ടാണ് ഈ മൂന്ന് തലങ്ങളിലും കൃത്യമായ പരിശോധന നടത്തപ്പെടേണ്ടതുണ്ട്. അത് പ്രൊഫഷണലായിട്ട് തന്നെ നടത്തപ്പെടേണ്ടതുണ്ട്, ലീഗലായിട്ട് തന്നെ നടത്തപ്പെടേണ്ടതുണ്ട്. ഒരു മാനസിക, ഞാനിത് പറയുന്നത് ഒരു മെന്റൽ ഹെൽത്ത് പെർസ്പെക്റ്റീവിൽ, ഒരു മാനസിക രോഗിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് പരിഷ്കൃത സമൂഹത്തിന് നന്നല്ല. അത് കണ്ടുപിടിക്കപ്പെടേണ്ടതാണ്, ശരിയായ തരത്തിൽ ചികിത്സിക്കപ്പെടേണ്ടതായിരുന്നു. പകരം അയാൾ ഏതോ ഒരു ദേശത്ത് നിന്ന് ട്രെയിനിലോ ഒക്കെ കയറി ഊരു ചുറ്റി അബ്സ്കോണ്ട് ചെയ്ത് ഇവിടെ എത്തി, ഇവിടെയുള്ള പല ഭക്തി സ്ഥലങ്ങളും പുള്ളി സന്ദർശിച്ചതായിട്ട് മനസ്സിലായി. തെക്കൻ കേരളത്തിലെ ഒരു ഭക്തി കേന്ദ്രം സന്ദർശിച്ചതിന് ശേഷം ആരോ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇതിനേക്കാളും കൂടുതൽ ഭക്തിയുള്ള സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ആണോ അയാൾ ഇവിടെ എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ മെന്റൽ ഹെൽത്തിൽ പെർസ്പെക്റ്റീവിൽ ഇതിനെ നമ്മൾ കണ്ടുകൊണ്ട് ഇയാൾക്ക് മൂന്ന് ഇടങ്ങളിലൂടെ അയാൾ നഷ്ടപ്പെട്ടു. നമുക്ക് മൂന്നിടങ്ങളിലൂടെയും അയാൾ രക്ഷപ്പെടേണ്ടതായിരുന്നു, നഷ്ടപ്പെടുകയാണ് നമുക്കുണ്ടായത്. ഇത് നമ്മുടെ അജ്ഞതയാണെന്ന് വേണമെങ്കിലും ഞാൻ മെന്റൽ ഹെൽത്ത് പെർസ്പെക്റ്റീവിൽ പറയുന്നതിന് മടിയില്ല. നന്ദി ഡോക്ടർ ജയപ്രകാശ്. ശ്രീ കെ സുരേന്ദ്രൻ, ശ്രീ എം സ്വരാജ് ഈ വിഷയത്തിൽ പ്രതികരിച്ചു.